അസലാമലൈക്കും വാർഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഫസ്ഖു ഫസ്ഹ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യക്ക് നൽകൽ നിർബന്ധമായിട്ടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ അവന് കഴിയുന്നില്ല എങ്കിൽ അവൻ മുഴസ്യറാണ് എങ്കിൽ അവൻ്റെ അവനുമായിട്ടുള്ള നിക്കാഹൻ ഫസ്ഖ് ചെയ്യാൻ ആ ഭാര്യക്ക് അവകാശമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഏതായാലും അത് ഫസ്ഖ് ചെയ്യേണ്ടത് കാതിയുടെ അടുക്കാൽ അവൻ മൊഴസ്യറാണ് എന്ന് സ്ഥിരപ്പെട്ടതിന് ശേഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഉള്ളതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് കാളിയുടെ അടുക്കൽ അവൻ മൊഴസ്യാണി എന്ന് സ്ഥിരപ്പെട്ടാൽ തന്നെയും നഫക്കത്ത് കിസ്വത്ത് മസ്ക്കന് പോലെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ ഭാര്യക്കത് നൽകുവാൻ വേണ്ടിയിട്ട് ഈ കാളി അവന് മൂന്ന് ദിവസം സാവകാശം നൽകണം എന്നുള്ള വിഷയമാണ് ഓക്കെ എന്നാൽ മഹുറു നൽകാൻ കഴിയാത്ത ഭർത്താവാണ് എങ്കിൽ അതിന് ഇങ്ങനെ മൂന്ന് ദിവസം സാവകാശം നൽകേണ്ടതില്ല മറിച്ച് അത് മൊഴ്യറാണി എന്ന് സ്ഥിരപ്പെടലോട് തന്നെ ഭാര്യയ്ക്ക് ഫസ്ഖ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ് ഒന്ന് ശ്രദ്ധിക്കുക ഫൈതാ തൽ ഫസ്ഖി ഫസ് ചെയ്യാനുള്ള എല്ലാവിധ നിബന്ധനകളും ഒത്തു വന്നാൽ അവ എന്തൊക്കെയാണ് മസ്കന അവൾ ആ വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് എങ്ങനത്തെ മസ്കൻ ഓക്കെ അതായത് അവൻ അവളിൽ നിന്നും വിട്ടുപിരിയുമ്പോൾ അവൻ ഖായിബായിരിക്കുമ്പോൾ അവൾ ഏത് വീട്ടിലായിരുന്നോ ഉണ്ടായിരുന്നത് ആ വീട്ടിൽ തന്നെ അവൾ മായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതുപോലെ വഴിമി സുദൂരി നുഷൂസിളുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള നുഷൂസും ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഷുറൂത്തിൽ ഫസ്ഹിൽപ്പെട്ടതാണ് എന്നുള്ളതുപോലെ വഹല ഫലിഹിമ ഈ നുഷൂസ് ഉണ്ടായിട്ടില്ല അവൾ മുലാസമത്തായിട്ട് നിൽക്കുന്നുണ്ട് എന്നീ രണ്ട് വിഷയങ്ങളുടെ മേലിലും അവൾ സത്യം ചെയ്തിട്ടുമുണ്ട് വാഴ അല്ലാഹുറോ അവന് അവൻ അവൻറ്റേതായിട്ടുള്ള ഒരു സമ്പത്തും ഇവരുടെ കയ്യിൽ ഹഴതറായിട്ടില്ല എന്നും വിഷയത്തിന്റെ മേലിലും വലാത്തറക്ക നഫക്കത്തൻ അവൻ ഇവളുടെ കയ്യിൽ ഒരു നഫകത്തും ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ള വിഷയത്തിന്റെ മേലിലും അവൾ സത്യം ചെയ്തിട്ടുണ്ട് ിൽ അഴ്സാറബിൻ നഫക്കത്തി അലിൽ മൊഴത്തമതി പ്രബലാഭിപ്രായ പ്രകാരം നഫക്കത്ത് നൽകാൻ മാത്രം അവൻ്റെ കയ്യിൽ കാശില്ല എന്നുള്ള വിഷയവും അവൾ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് അഴത്തറ തഹസീലുഹാ അലൽ അലിൽ മുഖ്താരി അല്ലെങ്കിൽ നമ്മൾ മുഖ്താറാണെന്ന് പറഞ്ഞ അഭിപ്രായ പ്രകാരം അവൻ മൊഴസിയർ അല്ല എങ്കിലും അവൻ മൂസ്യറാണ് അല്ലെങ്കിൽ മുതവസിത്താണ് എങ്കിലും അവൻ്റെ കയ്യിൽ നിന്നും ആ നഫക്കത്ത് കിട്ടാൻ പ്രയാസമാണ് എന്നുള്ള വിഷയം അവൾ സ്ഥിരപ്പെടുത്തിയാൽ യും അവിൽ موجبا وجوبا نربند ما يتم قالي اللّين آم وحكم സാവകാശം നൽകേണ്ടതാണ് സലാസത്ത മിനൽ അയ്യാമി മൂന്ന് ദിവസങ്ങൾ അപ്പോൾ മൂന്ന് ദിവസങ്ങൾ ഈ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ആ കാളി അല്ലെങ്കിൽ മുഹക്കം ആ ഭർത്താവിന് സാവകാശം നൽകേണ്ടതാണ് ഭർത്താവ് അവനോട് സാവകാശം തേടിയിട്ടില്ലെങ്കിലും ശരി അതായത് എനിക്ക് മൂന്ന് ദിവസം സാവകാശം വേണമെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ശരി അത് നൽകേണ്ടതാണ് വലം യുജു ഹുസൂല മുസ്തഖലി ഓക്കെ ഇനി വരും ാലങ്ങളിൽ തനിക്ക് എന്തെങ്കിലും ലഭിക്കുമെന്ന് ആ ഭർത്താവിന് തീരെ പ്രതീക്ഷയില്ലെങ്കിലും ശരി ഈ കാളി അവന് സാവകാശം നൽകേണ്ടതാണ് അതെന്തിനു വേണ്ടിയിട്ടാ ലൾസാറുഹു ഓക്കെ അവൻ്റെ എഴ്സാർ അവൻ മൊഴസിറാണ് എന്ന് സ്ഥിരപ്പെടാൻ വേണ്ടിയിട്ടാണത് ഓക്കെ ഏത് വിഷയത്തിലാണ് ഇംഹാൽ നടത്തേണ്ടത് ഫി ഫസ് എഴുസാർ ഹി ബി മഹറിൻ മഹ്റുകൊണ്ട് എഴ്സാർ അല്ലാത്ത ഫസ്ഖിൻ എന്നർത്ഥം ഓക്കേ അപ്പോൾ മഹറുകൊണ്ട് അവൻ മുഅസ്സിറാണ് മഹ്റ് നൽകാൻ മാത്രം അവന്റെ കയ്യിൽ കാശില്ലായെങ്കിൽ അലൽ ഫൗരി അത്തരത്തിലുള്ള എഴ്സാർ കൊണ്ടുള്ള ഫസ്ഖൽ അത് പെട്ടെന്ന് തന്നെ നടത്താവുന്നതാണ് മഹ്റു കൊണ്ടല്ലാത്ത അതായത് നഫഖത്തു കിസ്വത്ത് മസ്ഖന് പോലത്തത് കൊണ്ട് ആ ഭർത്താവ് മൊഴസ്യാണ് എങ്കിൽ മൂന്ന് ദിവസത്തെ ഇംഹാല് നടത്തണം എന്നർത്ഥം Okay. ഇനി അടുത്തത് വഅ്താ ഷേഖുന ഇബിൻ ഹജുറുൽ ഹൈത്തമി തങ്ങൾ ഫതുവ നൽകുന്നത് ആയിട്ടുള്ള സൗജാണ് എങ്കിൽ സ്ഥലത്തില്ലാത്ത ഭർത്താവാണ് എങ്കിൽ അവൻ്റെ ചെയ്യാൻ ഈ മൂന്ന് ദിവസം സാവകാശം നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഓക്കെ ഏതായാലും സുമ ഭാരത് ഇംഹാലി സലാസിബി ലയാലിഹ മൂന്ന് ദിവസങ്ങൾ അതിൻ്റെ രാത്രിയോടും കൂടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള മൂന്ന് ദിവസങ്ങൾ ഇംഹാൽ നടത്തിയതിന് ശേഷം അയിൽ

ി സ്വന്തം ഭാര്യയുടെ മേൽ ചെലവഴിക്കാൻ അവന് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ യു ആ പുരുഷന്റെയും ആ ഭാര്യയുടെയും ഇടയിൽ തഫ്രീഖ നടത്തപ്പെടണം ഫസ്ഗ നടത്തപ്പെടണം എന്നുള്ള ഒരു ഹദീസ് കാരണത്താലാണ് ഇവിടെ ഫസ്ക് ചെയ്യണം എന്ന് പറഞ്ഞത് ഓക്കെ എന്നുള്ളത് പോലെ വ കലാബിഹിമാറു വലിയ ഇപ്പറഞ്ഞ സഹാബാക്കളൊക്കെ ഇങ്ങനെ ഫസ് കൊണ്ട് വിധിച്ചിട്ടുമുണ്ട് കാല ഷാഫി അയ്യുറലി അള്ളാഹു ഈ വിഷയത്തിൽ ഷാഫ ഇമാം പറയുന്നത് വല ആലും അഹദ സഹാബതി ഖാലഫുഹും ഇങ്ങനെ കലാ ചെയ്തിട്ടുള്ള അളമർ അലി അള്ളാഹ് വൻഹു അലിറലി അള്ളാ വൻഹു അബൂഹുറലി അള്ളാഹ് വൻഹു ഇവരുടെ ഈ വിഷയത്തിൽ എതിരിട്ടതായിട്ട് ഒരു സഹാബിവരിനെയും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അതേ ഹകുമ്പ് തന്നെയാണ് സഹാബാക്കൾ യോജിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഷാഫി റഹ്മാഹുല്ല പറയുന്നത് ഓക്കെ ഇനി അടുത്തത് വലോ ഫിൽ ഹിമിബിൻ എന്ത് ചെയ്തു മേൽ വിധിച്ചു എന്ന് പറഞ്ഞാൽ ഖായിബ് മൊഴസാണ് എന്ന് ഒരു ഹാക്കിമ് വിധിച്ചു അത് കാരണത്താൽ ഒരു ഭാര്യ നടത്തിയാൽ ബലധി ഓക്കെ പിന്നീട് അങ്ങനെ ഫസ്ഹൊക്കെ നടന്നതിന് ശേഷമാണ് ആ ഭർത്താവ് മടങ്ങി വരികയും അങ്ങനെ അവൻ വാദിക്കുകയുമാണ് അന്നലഹു മാലമ്പിൽ ബലതി അവന് ഇവന്റെ നാട്ടിൽ തന്നെ അതായത് ഭാര്യയുടെ ഭാര്യക്ക് കിട്ടാൻ മാത്രം അവൻ്റെ നാട്ടിൽ തന്നെ സമ്പത്തുണ്ടായിരുന്നുവെന്നവൻ വാദിക്കുകയും ചെയ്താലും ലം പോലെ നേരത്തെ കഴിഞ്ഞിരുന്ന ആ ഫസ്ഖ് അവിടെ വാക്കിലാവുകയില്ല ആ ഫസ്ഖ് അങ്ങനെ തന്നെ നടക്കുന്നതാണ് എന്നാൽ ഇല്ല എൻ സബത്ത അപ്പോൾ ഒസാലിമാൻ പറഞ്ഞതനുസരിച്ച് ആ ഫസ്ഖ് ബാക്കിലാവുന്നതല്ല ഫസ്ഖ് നടക്കുന്നതാണ് എങ്ങനെയല്ലാതെ ഇല്ല ഈ സഭത്ത് അസ്ഥിരപ്പെട്ടാലല്ലാതെ അന്നഹ താഴമുഹു ആ ഭാര്യക്ക് ആദ്യമേ അതിനെക്കുറിച്ച് അറിയാമായിരുന്നു അവൻ്റെ സമ്പത്തിനെക്കുറിച്ച് അറിയാമായിരുന്നു ഓ യസ്ഹുൽ അലീഹ അഹ് നഫഖത്ത് മിൻഹു എന്നുള്ളതുപോലെ ആ സമ്പത്തിൽ നിന്നും ചെ തനിക്ക് വേണ്ട ചെലവ് എടുക്കൽ അവൾക്ക് എളുപ്പവുമായിരുന്നു എളുപ്പവുമായിരുന്നുവെങ്കിലല്ലാതെ ഓക്കെ അതായത് അവൾക്ക് ആദ്യമേ അറിയാം ആ ഭർത്താവിന് ഇവിടെ കാശ് ഉണ്ട് എന്നും ആ കാശ് കിട്ടാൻ എളുപ്പമാണ് എന്നും അവൾക്കറിയാമായിരുന്നു എന്നിട്ടുമാണ് അവൾ ഫസ്ഖ് ചെയ്തത് എങ്കിൽ ആ ഫസ്ക് അവടെ ബാത്തിലാകുന്നതാണ് അവസരത്തിലാണെങ്കിൽ ഫസ്ഖ് അതുപോലെ സംഭവിക്കുന്നതാണ് എന്നർത്ഥം ഓക്കെ എന്നാൽ ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞു എന്ത് അവൾക്ക് ആ മാലിൽ നിന്നും നഫകത്തി എടുക്കാൻ എളുപ്പമാണ് എങ്കിൽ എന്ന് നമ്മൾ പറഞ്ഞല്ലോ എന്നാൽ എളുപ്പമല്ലാത്ത ാണ് ഇവിടെ പറയുന്നത് അതെന്തെങ്കിലും ആണ് അക്കാർ എന്ന് പറഞ്ഞാൽ പറമ്പ് പോലത്തെ സ്ഥലങ്ങൾക്കാണ് പറയുന്നത് ഓക്കെ പറമ്പ് സ്ഥലം എന്നിത്യാദി സ്വത്തുക്കൾക്കാണ് അക്കാർ എന്ന് എന്ന് പറയാൾക്കാണ് പറയാം ഓക്കെ എളുപ്പമാകാത്ത ചരക്ക് അല്ലെങ്കിൽ പറമ്പ് പോലാത്തതിനെതിരായിട്ട് ഇത്തരത്തിലുള്ള സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ അത് ഇല്ലാത്തതിനെ പോലെ തന്നെയാണ് കാരണം ആ പറമ്പ് വി അല്ലെങ്കിൽ പെട്ടെന്ന് വിൽക്കാൻ കഴിയാത്ത ആ ചരക്കുകൾ വിറ്റുകൊണ്ട് അതിൽ നിന്ന് നഫക്കത്തെടുക്കുക എന്നുള്ളത് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാകുന്ന കാര്യമാണ് അപ്പോൾ ആ അവസരത്തിലും അവളുടെ ആ ഫസ്ഖ് എന്താകുന്നില്ല ബാക്കിലാകുന്നില്ല എന്നർത്ഥം ഓക്കെ ഏതായാലും ഈ ഇംഹാലിന് ശേഷം മൂന്ന് ദിവസത്തെ സാവകാശത്തിന് ശേഷം ونجل قالي محكم إبر إندو جيانا فسخ جينا من نمال برنجو أو تفسخو هي بإذنه أي القالي اللنجل القالي وده سمد تودو كوده آباريكم فسخ جيانا وندان بلفل فسخت النكاح وكيف فسخت النكاح انو اللي لفلو ينال فلو سلم نفقت الرابع مون دي بسطة ساوة غاشت نشيش نالا مت دي بسطة نفقت آبارتا وباري يلپيچ ودو كويا فلا تفسخو بما مضى. وكي بويا يبويا ചെലവ് തന്നിട്ടില്ലല്ലോ എന്നുള്ളത് കാരണത്താൽ അവൾക്ക് ഫസ്വ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല കാരണം ദൈനൻ കാരണം ആ മൂന്ന് ദിവസം കഴിയലോടുകൂടെ അന്നത്തെ ചെലവുകളൊക്കെ ഈ ഭർത്താവിന്റെ മേൽ ദൈനായിട്ടാണ് ബാക്കിയാവുന്നത് എന്നർത്ഥം എന്നാൽ വലു അഴ്സത്ത് റാബി എന്നാൽ നാലാമത്തെ ദിവസത്തെ നഫക്കത്ത് അവൻ ഏൽപ്പിച്ചു പിന്നീട് അവൻ മൊഴസ്യറായി എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ദിവസത്തെ നഫക്കത്ത് ഏൽപ്പിക്കാൻ അവൻ മൊഴ്യറായി അതവൻ കഴിഞ്ഞു പോയ ആ ഇംഹാലിന്റെ മൂന്ന് ദിവസമുണ്ടല്ലോ അതിൻ്റെ മേലിൽ അവൾ അതിനെ ചുമത്തേണ്ടതാണ് എന്ന് പറഞ്ഞാൽ വലം വലംതസ്തഫ ആ മുദ്ദത്തിനെ അവൾ എന്തു ചെയ്യേണ്ടതില്ല പുതുതായിട്ട് തുടങ്ങേണ്ടതില്ല എന്നർത്ഥം അതായത് മൂന്ന് ദിവസം ആ ഭർത്താവിന് ഇംഹാൽ കൊടുത്തു പിന്നീട് നാലാമത്തെ ദിവസം അവൻ അവൾക്കുള്ള ചെലവ് ഏൽപ്പിച്ചു എന്ന് കരുതുക പിന്നെ അഞ്ചാമത്തെ ദിവസം വീണ്ടും അവൻ ഏൽപ്പിക്കുന്നില്ല എങ്കിൽ പിന്നെയും ഇംഹാലിൻ്റെ മൂന്ന് ദിവസങ്ങൾ പുതുതായി തുടങ്ങേണ്ടതില്ല മറിച്ച് നേരത്തെ കഴിഞ്ഞ് മൂന്ന് ദിവസം തന്നെ ഇംഹാലായിട്ട് പരിഗണിക്കുകയും ഈ അഞ്ചാമത്തെ ദിവസത്തെ നാലാമത്തെ ദിവസമായിട്ട് പരിഗണിക്കുകയും ചെയ്തിട്ട് അന്ന് തന്നെ അവൾക്ക് ഫസ്ക് ചെയ്യാവുന്നതാണ് എന്നർത്ഥം ഓക്കെ ഇനി അടുത്തത് ലോഹ്യർ കൗലഹിം ഫുഖഹാക്കളുടെ കൗലിൽ നിന്നും അന്നഹു ലൗ ലോഹ്യറാകുന്നത് ഓക്കെ നാലാമത്തെ that അല്ല ആറാമത്തെ ദിവസത്തെ ചെലവ് കൊണ്ടാണ് അവൻ മഴസ്യറാകുന്നത് എങ്കിൽ അതായത് മൂന്ന് ദിവസത്തെ ഇംഹാലിൻ്റെ പിരീഡ് കഴിഞ്ഞു പിന്നീട് നാലും അഞ്ചും ദിവസങ്ങളിൽ അവൻ അവൾക്ക് വേണ്ട ചിലവ് നൽകി പിന്നീട് ആറാമത്തെ ദിവസം അവൻ മൊഴ്യറായി ആറാമത്തെ ദിവസത്തെ ചെലവ് അവൻ നൽകിയിട്ടില്ല എങ്കിൽ ഇസ്തഇ അങ്ങനെയെങ്കിൽ അവൾ ആ മുദ്രത്തിന് എന്ത് ചെയ്യേണ്ടതാണ് പുതുതായിട്ട് തുടങ്ങേണ്ടതാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് ആറ് ഏഴ് എട്ട് ദിവസങ്ങളിൽ ഈ ഭർത്താവിന് ഇംഹാൽ പിന്നീട് ഒൻപതാമത്തെ ദിവസം മാത്രമേ അവൾക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമുള്ളൂ ഫസ് ചെയ്യാനുള്ള അവകാശമുള്ളൂ എന്നാണ് എന്നർത്ഥം ഫുഖഹാക്കളുടെ കൗലിൽ നിന്നും ഇപ്പറഞ്ഞ അഭിപ്രായം സാധ്യതയുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇതുതന്നെ ശരീരത്തിന് നിയമമാകാനുള്ള സാധ്യതയുണ്ട് എന്നാലും മറ്റൊരു സാധ്യതയുണ്ട് അന്നഹു ഇൻ എന്നാൽ സാധ്യമായിട്ടുള്ള മറ്റൊരു ായം എന്താ മൂന്ന് ദിവസങ്ങൾ ഇടയിൽ വന്നിട്ടുണ്ട് എങ്കിൽ വജബൽ ഇസ്തേനാഫോ അവിടെ ഇസ്തേനാഫ് ചെയ്യൽ നിർബന്ധമാണ് എന്നും ഔ അഖല്ലു അല്ലെങ്കിൽ മൂന്നിലേറെ കുറഞ്ഞ ദിവസങ്ങളാണ് തകല്ലൂലായത് എങ്കിൽ ഫല അപ്പോൾ ഇസ്തേനാഫ് നിർബന്ധം ഇല്ല എന്നുള്ളതുമാണ് എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസത്തെ ഇംഹാലിന് ശേഷം സാവകാശത്തിന് ശേഷം പിന്നീട് മൂന്ന് ദിവസങ്ങൾ ഈ ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവ് നൽകിയിട്ടുണ്ട് എങ്കിൽ പിന്നീടുള്ള ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടും പിന്നെയും ഇസ്തീനാഫ് നടത്തൽ നിർബന്ധമാണ് ഇനി മൂന്ന് ദിവസത്തെ ഇസ്തീനാഫിന് ശേഷം ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമേ അവൻ ചെലവ് നൽകിയിട്ടുള്ളൂവെങ്കിൽ പിന്നീട് ഇല്ല മറിച്ച് അടുത്ത ദിവസം തന്നെ അവൾക്ക് ഫസ്റ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ള ഒരഭിപ്രായവും കൂടി ഇവിടെ സാധ്യമാണ് എന്നർത്ഥം ഇതേ അഭിപ്രായമാണ് ഹജറുൽ ഷെയ്ഖു തങ്ങൾക്കുള്ളത് ഓക്കെ ഏതായാലും ഭർത്താവ് നേരിട്ട് ഈ ഭാര്യയ്ക്ക് ചെലവ് നൽകുന്നില്ല എന്നാൽ മറ്റൊരാൾ ആ ചെലവ് നൽകാമെന്ന് പറഞ്ഞാൽ ഈ ഭാര്യയുടെ ചെലവ് മറ്റൊരാൾ സ്വതഹയായിട്ട് നൽകിയാൽ ലം അത് സ്വീകരിക്കൽ ഈ ഭാര്യയുടെ മേൽ നിർബന്ധമില്ല മറിച്ച് ബല്ലഹൽ എനിക്ക് ചെലവ് നൽകാനുള്ളത് എന്റെ ഭർത്താവാണ് ചെലവ് നൽകുന്നില്ല അത് കാരണത്താൽ ഫസ്ഖ് ചെയ്യാനുള്ള അവകാശം ആ ഭാര്യക്ക് ഉണ്ടായിരിക്കുന്നതാണ് എന്നർത്ഥം ഓക്കെ ഏതായാലും ഇനി അടുത്തത് നോക്കാം ഫർ ലഹാഫി മുദ്ദിൽ ഇംഹാലി വിലാബി അൾസാരിഹി ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞു മൂന്ന് ദിവസം കാളി ആ സൗജന്യ ഇംഹാൽ നൽകണമെന്ന് ഏതായാലും ആ മൂന്ന് ദിവസത്തിൽ ആ ഭാര്യയ്ക്ക് ജായിസാണ് അല്ലെങ്കിൽ വ്യലാബി അഴ്സാരിഹി അല്ലെങ്കിൽ അവൻ മുഴസിയറാണ് പക്ഷേ അത് കാരണത്താൽ അവൾ ഫസ്ക് ചെയ്യുന്നില്ല മറിച്ച് അവൻ മുഴസ്യറാണ് എന്നുള്ള അർത്ഥത്തിൽ അവൾ അത് തൃപ്തിപ്പെട്ട് കഴിയുകയാണ് എങ്കിൽ ആ തൃപ്തിപ്പെട്ട കാലത്തും അല്ലെങ്കിൽ ആ ഇംഹാലിൻ്റെ മൂന്ന് ദിവസത്തിലും അവൾക്ക് ജായിസാണ് അൽ ഖുറൂജു നഹാറൻ പകൽ സമയത്ത് പുറത്തു പോകാവുന്നതാണ് ഖഹ്റൻ അലൈഹി അവൾക്ക് ചെലവ് നൽകാത്ത ആ ഭർത്താവിൻ്റെ മേൽ ആധിപത്യം ചെലുത്തിക്കൊണ്ട് എന്തിനു വേണ്ടിയിട്ട് ലിസു ആലി നഫത്തിൻ അവനോട് ചെലവ് ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സാധാരണഗതിയിൽ ആ വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പാടില്ല എന്നാണ് എന്നാൽ ഈ ഇംഹാലിൻ്റെ അവസരത്തിൽ അല്ലെങ്കിൽ ഈ ഭർത്താവ് മൊഴിയറായിരിക്കെ ഇവൾ റാണിയത്തായിരിക്കുന്ന അവസരത്തിൽ അവനോട് ചെലവ് ചോദിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നും പുറത്തു പോകാവുന്നതാണ് ആ വ്യക്തി സാബിഹ അല്ലെങ്കിൽ സ്വന്തം അധ്വാനിച്ച് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകാവുന്നതാണ് വ ഇൻ കാനലഹ മാലുൻ അവളുടെ കയ്യിൽ അവളുടേതായിട്ടുള്ള സ്വത്ത് ഉണ്ടെങ്കിലും ശരി ഔ അംകന അംകനഖബുഹാഫി വൈത്തിഹ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ വെച്ചു തന്നെ അവൾക്ക് അധ്വാനിച്ച് കാശുണ്ടാക്കാൻ സാധിക്കുമെങ്കിലും അവൾക്ക് വീട്ടിൽ നിന്നും പുറത്തു പോകാവുന്നതാണ് വലീ സലുഹൻഹ ഇങ്ങനെ പുറത്തു പോകുന്നതിൽ നിന്നും അവളെ തടയാൻ ആ ഭർത്താവിന് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല കാരണം കാരണം ഈ ഭർത്താവ് അവളെ ഹബസ് ചെയ്യുക വീട്ടിൽ തന്നെ പിടിച്ചു വെക്കുക എന്നുള്ളത് ഇന്നമാഹു വഫ മുഖാബലിംഹ അവൻ അവളുടെ മേൽ ചിലവാക്കുന്നതിൻ്റെ മുഖാബലയായിട്ട് അതിന് പകരമായിട്ട് വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇവൻ അവളുടെ മേൽ ഇപ്പോൾ ഒന്നും ചിലവാക്കാത്തത് കൊണ്ട് അവളെ വീട്ടിൽ തന്നെ പിടിച്ചു വെക്കാനുള്ള അവകാശം ഭർത്താവിന് ഉണ്ടായിരിക്കുന്നതല്ല എന്നർത്ഥം ഓക്കെ എന്നിരുന്നാലും ിഹാ ലൈലൻ പകൽ സമയത്ത് മാത്രമേ അവൾക്ക് പുറത്തിറങ്ങാനുള്ള അവകാശമുള്ളൂ അവൾ രാത്രിയാകുന്ന അവസരത്തിൽ അവളുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങി വരാൽ അവളുടെ മേൽ നിർബന്ധമാണ് കാരണം ലി അന്നു വഹുൽ ദൂനൽ അമലി കാരണം രാത്രി എന്നുള്ളത് അഭയം പ്രാപിക്കേണ്ട സമയമാണ് ദൂനൽ അമലി പ്രവർത്തനം ചെയ്യേണ്ട ജോലിയെടുക്കേണ്ട സമയമല്ല എന്നർത്ഥം ഓക്കെ ഏതായാലും തമത്തോൾ ബിഹാ നഹാറൻ ഓക്കെ പകൽ സമയത്ത് അവളിൽ നിന്നും തമത്വഴ് എടുക്കുന്നതിൽ നിന്നും ഈ ഭാര്യക്ക് ഭർത്താവിനെ തടയാവുന്നതാണ് അതായത് ഈ മുദത്തുൽഹാലിലും ജലാബി അൾസാരിഹിയുടെയും അവസ്ഥയിലാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത്തരം അവസരങ്ങളിൽ പകൽ സമയത്ത് എന്നല്ല വലാലയലൻ രാത്രി സമയത്തായാലും തന്നെ ആസ്വദിക്കണ്ട എന്ന് ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാവുന്നതാണ് പക്ഷേ രാത്രി സമയത്ത് തമത്തോളിൽ നിന്നും അവൾ എന്ത് ചെയ്യുകയാണെങ്കിൽ തടയുകയാണെങ്കിൽ ആ തടഞ്ഞ ദിവസത്തെ ചെലവുകൾ അവൾക്ക് അവകാശപ്പെട്ട ചെലവുകൾ അവൻ്റെ ജിംഹത്തിൽ നിന്നും വീണു പോകുന്നതാണ് കാരണം അവളുടെ ഭാഗത്ത് നിന്നും അങ്ങനെയുള്ള ഒരു ന്യൂഷ്യൂസ് ഉണ്ടായാൽ ആ ദിവസത്തെ ചെലവ് നൽകൽ അവൻ്റെ മേൽ നിർബന്ധമില്ല അതുകൊണ്ട് ആ ചെലവുകൾ പിന്നീട് അവൻ്റെ ദൈനമായിട്ട് പരിഗണിക്കപ്പെടുകയില്ല എന്നർത്ഥം ഏതായാലും ഇതിനോട് ചേർത്തിക്കൊണ്ട് കാലശേഖൻ ഇബ്നു ഹജറുൽ തങ്ങൾ പറയുന്നു ഖിയാസ് എന്താണ് അന്നഹു ലഹാ മിൻ ഖുറൂജിഹാ ലിൽ കസ്ബി ഓക്കേ അവൾ കസ്ബിന് വേണ്ടിയിട്ട് പുറത്തു പോവുകയാണ് എങ്കിൽ അത്തരം ദിവസങ്ങളിലും അവൾക്ക് നഫഖത്ത് നിർബന്ധമായിട്ടില്ല അവൾക്ക് നഫഖത്ത് കൊടുക്കൽ ഈ ഭർത്താവിൻ്റെ മേൽ ബാധ്യതയില്ല എന്നർത്ഥം കാരണം മിൻ മസ്കനി എന്നുള്ള നമ്മളൊരു ആയിട്ട് എണ്ണുന്നതാണല്ലോ എന്നാണ് ഇവിടെ ഇബ്നു ഹജറുൽ ഷെയ്ഖുനജീ തങ്ങൾ പറയുന്നത് അവിടെ അവസാനിച്ചു എന്നർത്ഥം ഇനി അടുത്തത് അല്പം ചില ഫുറോകളാണ് ഫുറോൻ ലാ ഫി രു സി അമതീൻ ഇനി അടുത്തത് പറയുന്നത് ഒരു യജമാനനും അടിമ സ്ത്രീയും തമ്മിലുള്ള ചില കാര്യങ്ങളാണ് ഓക്കെ നമുക്കറിയാം ഒരു അടിമ സ്ത്രീയെ അവളുടെ സെയ്യീദ് മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണ് എങ്കിൽ ആ അടിമ സ്ത്രീക്ക് നഫക്കത്ത് കിസ്വത്ത് മസ്കന് അതൊക്കെ നൽകേണ്ട ബാധ്യത എന്നുള്ളത് പോലെ അവൾക്കുള്ള മഹുറും നൽകേണ്ട ബാധ്യത ആർക്കാണ് അവളെ വിവാഹം കഴിച്ചിട്ടുള്ള ഭർത്താവിനാണ് അല്ലേ എന്നാൽ ഈ സയ്യിദിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ മഹർ മാത്രമേ ഈ സയ്യിദിന് സെയ്യീദനവകാശമുള്ളൂ ഓക്കെ എന്നതല്ലാതെ അവൾക്ക് വേണ്ട കിസ്വത്തും എന്നുള്ളത് പോലെ അവൾക്കുള്ള നഫക്കത്തും മസ്കനുമൊക്കെ ആ സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ് ഓക്കെ തന്നെ ഈ മഹു കിട്ടാത്തതിന്റെ പേരിൽ മാത്രമേ സെയ്ദിന് എന്ത് ചെയ്യാനുള്ള അവകാശമുള്ളൂ ആ നിക്കാഹ് ഫസ്ഖ് ചെയ്യാനുള്ള അവകാശമുള്ളൂ ഓക്കെ നഫഖത്ത് കിസ്വത്ത് മസ്കൻ എന്നിത്യാദി കാര്യങ്ങൾ തൻ്റെ അടിമസ്ഥരയ്ക്ക് ലഭിക്കുന്നില്ല അടിമസ്ഥരയുടെ ഭർത്താവ് നൽകുന്നില്ല എന്ന് വെച്ചിട്ട് അവളുടെ ആ നിക്കാഹ് ഫസ്ഖ് ചെയ്യാനുള്ള അവകാശം ഈ ഉടമക്കുണ്ടായിരിക്കുന്നതല്ല എന്നർത്ഥം ഒന്ന് നോക്കുക ഫുറോൺ ലാ ഫസ്ഖ് ഗൈരി മഹ്റിൻ മഹ്റ് അല്ലാത്ത വിഷയത്തിൽ ഫസ്ഖ് ചെയ്യാനുള്ള അവകാശമില്ല ലി സയ്യിദി അമത്തിൻ അമത്തിൻ്റെ ഒരു അമത്തിൻ്റെ ഉടമസ്ഥനെ എന്നർത്ഥം ഓക്കെ മഹർ അല്ലാത്ത കാരണം കൊണ്ട് ഫസ്ഖ് ചെയ്യുന്നതിൽ നിന്നും ആ അമത്തിനെ തടയാനുള്ള അവകാശവും ആർക്കില്ല സെയ്ദിനിക്കില്ല എന്നർത്ഥം ഈ മഹർ മഹ്റല്ലാത്തത് എന്ന് പറഞ്ഞാൽ നഫഖത്ത് കിസ്വത്ത് മസ്ക്കന് എന്നിത്യാദി കാര്യങ്ങൾ എൻ്റെ ഭർത്താവിനക്ക് നൽകുന്നില്ല അതുകൊണ്ട് ഞാൻ ആ നിക്കാഹിനെ ഫസ്ഖ് ചെയ്യുകയാണ് എന്നൊരു അമത്ത് പറഞ്ഞാൽ അവൾ അതിൽ നിന്നും തടയാനുള്ള അവകാശം ഈ സയ്ദിനുണ്ടായിരിക്കുന്നതല്ല വലൽ ബിഹി ഈ അല്ലാത്ത കാരണം കൊണ്ട് ഫസ്ഖു ചെയ്യാനുമുള്ള അവകാശം ഈ സയ്ദിനുണ്ടായിരിക്കുന്നതല്ല എന്തരിള്ളഹാബി സാരിഹി ഓക്കെ അവൻ മൊഴസ്യറായത് ഈ അമത്ത് തൃപ്തിപ്പെട്ടു നിൽക്കുകയാണ് എങ്കിൽ ഓക്കെ അതായത് അവന് നഫക്കത്ത് നൽകുന്നില്ല എന്ന് വെച്ച് ഈ അമത്തിന് യാതൊരു പ്രശ്നവുമില്ല എങ്കിൽ പിന്നീടത് കാരണത്താൽ ആ നിക്കാഹ് ഫസ്ഖു ചെയ്യാനുള്ള അവകാശം ഈ സെയ്ദിനുണ്ടായിരിക്കുന്നതല്ല ഔ ആദ്യമിതക്കിൽ അല്ലെങ്കിൽ അവൾ മുക്കല്ലഫ് അല്ലാത്ത അവസരത്തിലും അതായത് അവൾ അക്കലത്തും ബാലകത്തും അല്ല എങ്കിൽ അവൾ എന്തായാലും ഫസ്ഗ ചെയ്യുകയില്ല അപ്പോൾ ആ അവസരത്തിലും ഈ സെയ്യീദിന് മഹർ അല്ലാത്ത കാരണം കൊണ്ട് അവ ആ നിക്കാഹ് ഫസ്ഖ ചെയ്യാനുള്ള അവകാശമില്ല കാരണം ലിഅൻ നഫഖത്ത് അടിസ്ഥാനപരമായിട്ട് നഫഖത്ത് എന്ന് പറഞ്ഞാൽ അത് ആ ആമത്തിന് അവകാശപ്പെട്ടതാണല്ലോ അപ്പോൾ നഫഖത്ത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ആ നിക്കാഹ് ഫസ്ഖ ചെയ്യാനുള്ള അവകാശം അവൾക്കേ ഉണ്ടാവുകയുള്ളൂ ു എന്നതല്ലാതെ അവളുടെ ഉടമസ്ഥനുണ്ടായിരിക്കുന്നതല്ല എന്നാൽ ബല്ലഹു എന്നാൽ ഈ സെയ്ദിനെന്ത് ചെയ്യാവുന്നതാണ് ഫസ്ക ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ പ്രേരിപ്പിക്കാവുന്നതാണ് അതെങ്ങനെയാണ് സെയ്ദും അവളുടെ മേൽ ചെലവഴിക്കാതിരിക്കൽ കൊണ്ട് അതായത് സെയ്ദും അവളുടെ മേൽ ഒന്നും ചെലവഴിക്കുന്നില്ല അപ്പോൾ ആ ഭർത്താവും ഒന്നും ചെലവഴിക്കാതിരുന്നാൽ അത് കാരണത്താൽ ആ അമത്തിന് ബുദ്ധിമുട്ടാവുകയും അങ്ങനെ അവൾ ഫസ്ക ചെയ്യാനുമുള്ള സാധ്യതയുണ്ടല്ലോ അങ്ങനെ ഈ രൂപ ത്തിൽ എന്ത് ചെയ്യാവുന്നതാണ് ആ അമത്തിനെ ഇവനെ ഫസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കാവുന്നതാണ് എന്നിട്ട് അവളോട് പറയാവുന്നതുമാണ് ഇഫ് സഹി ചെയ്തോ ഔജു അല്ലെങ്കിൽ നീ അങ് വിശന്നിരുന്നോ എന്നും പറയാവുന്നതാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് സെയ്യെ തൊട്ട് ആ ബുദ്ധിമുട്ട് നീക്കാൻ വേണ്ടിയിട്ടാണ് അതായത് തൻ്റെ അമത്തിന് ആരെ അവളുടെ ഭർത്താവ് ചെലവ് നൽകുന്നില്ല എങ്കിൽ പിന്നീട് ഈ സെയ്യതാണല്ലോ ചെലവ് നൽകേണ്ടി വരിക അത് ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പറഞ്ഞ കാർ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അവലംബിച്ചുകൊണ്ട് അവളെ ഫസ്ഖിലേക്ക് നിർബന്ധിപ്പിക്കാൻ ഈ സെയ്യദിനകാശമുണ്ട് എന്നർത്ഥം ഓക്കെ ഇനി അടുത്തത് നോക്കാം വലവു സവ അമൂ വ്യാപിതി ഒരാൾ സ്വന്തം അടിമ സ്ത്രീയെ സ്വന്തം അടിമയുമായിട്ട് തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാണ് ഓക്കെ വസ്ത്രമഹു പിന്നീട് നമുക്കറിയാം ആ അബ് ആ അമ്മത്തിനുള്ള എല്ലാവിധ ചെലവും ചെയ്തു കൊടുക്കണമല്ലോ എന്നാൽ അങ്ങനെ ചെലവ് കണ്ടെത്താൻ ജോലിക്ക് പോകാൻ ആ അടിമയെ അനുവദിക്കാതെ വസ്തുഹ്തമഹു ആ ഉടമ ആ അബിദിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെങ്കിൽ ഫല ഫസ്ഖലഹ വലാലഹു അങ്ങനെ അവൻ്റെ ഭാഗത്ത് നിന്നും ചെലവ് കിട്ടുന്നില്ല എന്ന് വെച്ചിട്ട് ആ അടിമ സ്ത്രീക്കോ അല്ലെങ്കിൽ ആ സയ്യീദിനോ ആ നിക്കാഹ് ഫസ്ഖ ചെയ്യാനുള്ള അവകാശമുണ്ടായിരിക്കുന്നതല്ല മറി കാരണം ഇത് മനത്തുഹാലിഹി കാരണം ഈ അവസരത്തിൽ ആ അമത്തിൻ്റെ മോനത്തി എന്ന് പറഞ്ഞാൽ ആ സെയ്യീതിൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ എന്തു ചെയ്യുന്നില്ല അവളുടെ മേൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ അടിമയെ പറഞ്ഞയക്കുന്നില്ല മറിച്ച് അടിമയെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് എന്നർത്ഥം ഓക്കെ ഇനി അടുത്തത് വലു ആഴ്സറ സെയ്യീദ് ഒരാൾക്ക് ചെലവ് നൽകൽ നിർബന്ധമായിട്ടുള്ളത് അടിസ്ഥാനപരമായിട്ട് അവൻ്റെ ഭാര്യ എന്നുള്ളത് പോലെ ഭാര്യയുടെ ഹാദിമ് എന്നുള്ളത് പോലെ അവൻ്റെ ഉമ്മുവലത് ഉമ്മുവലത് എന്ന് പറഞ്ഞാൽ ഈവൻ അവൻ്റെ അടിമസ്ത്രീയ എന്ത് ചെയ്തു വത് ചെയ്തു അവൾക്ക് കുഞ്ഞുണ്ടാവുകയും ചെയ്താൽ അത്തരത്തിലുള്ള അടിമസ്ഥരിയെക്കുറിച്ചാണ് നമ്മൾ ഉമ്മുവലത് എന്ന് പറയുന്നത് ഓക്കെ അവളെക്കുറിച്ചാണ് ഇനി പറയുന്നത് വലു ആഴ്സറ സീദുൽ മുസ്തവുലതത്തെ മുസ്തവുലതത്തായിട്ടുള്ള അതായത് ഉമ്മുവലതായിട്ടുള്ള ഒരു അടിമസ്ത്രീയുണ്ടായിരുന്നു ആ അടിമസ്ത്രീയുടെ ഉടമ മോത്സ്യറായി അണ്ണ ഫത്തിഹ അവളുടെ ചെലവിനെ തൊട്ടു എന്ന് പറഞ്ഞാൽ അവൾക്ക് നൽകേണ്ട ചെലവ് നൽകാൻ ഇവന് കഴിയുന്നില്ല എങ്കിൽ കാല അബൂസൈദിൻ അബൂസെയ്ദുറമുള്ള പറയുന്നത് ഉജിബിറി അവൻ അവൻ എന്തു ചെയ്യപ്പെടണം അവളെ എഴുത്തക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കപ്പെടണം അവളെ എഴുത്തക്ക് ചൊല്ലിയാൽ പിന്നീട് എന്തു ചെയ്യേണ്ടതില്ല അവൾ സ്വന്തമായിട്ട് തന്നെ അധ്വാനിച്ചുണ്ടാക്കി കാശ് ഉണ്ടാക്കിക്കോളുമല്ലോ ഔ തസ്വീജിഹ അല്ലെങ്കിൽ ഇവൻ എന്തു ചെയ്യണം അവളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണം അങ്ങനെ വിവാഹം ചെയ്തു കൊടുത്താൽ പിന്നീട് ഭർത്താവ് അവൾക്കുള്ള ചെലവ് നൽകിക്കോളുമല്ലോ അങ്ങനെ ഒന്നുകിൽ അവൾ എഴുത്തക്ക് ചൊല്ലണം അല്ലെങ്കിൽ അവളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണം രണ്ടാലൊന്നിന് അവൻ നിർബന്ധിക്കപ്പെടണം എന്നാണ് അബൂ സെയ്ദ് റഹ്മുള്ള പറയുന്നത് എന്നർത്ഥം ഓക്കെ ഇനി അടുത്ത തിനു മുമ്പ് തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ടാൽ ഭർത്താവിനെ കാണുന്നില്ല എങ്കിൽ അപ്പോൾ കലാമിന്റെ ലോഹിറെന്താണെന്ന് വെച്ചാൽ ഫസ്ഹ ചെയ്യാനുള്ള അവകാശം ആ ഭാര്യക്കുണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് കാരണം അവളുടെ ഭാഗത്തു നിന്നും തമകീനുണ്ടായാൽ മാത്രമേ ഇവൻ അവൾക്ക് എന്തു നൽകേണ്ടതുള്ളൂ ചെലവ് നൽകേണ്ടതുള്ളൂ അവൾ തംകീൻ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പേ ഇവനെ കാണാതിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഫസ്ഖ ചെയ്യാനുള്ള അവകാശമില്ല എന്നാണ് ഫഖഹാക്കളുടെ കലാമിൽ നിന്നും ദോഹറാകുന്നത് എങ്കിലും ഓ മധബ് മാലിക്കൻ തആല മാലിക് റഹ്മാല്ലായയുടെ മദ്ഹബ് എന്താണെന്ന് വെച്ചാൽ ലാ ഫർക്കിൽ മുമക്കിനത്തി വക ഇരിഹ ഓക്കെ തംകീൻ ചെയ്ത് കൊടുത്ത സ്ത്രീയാവട്ടെ അല്ലെങ്കിൽ തംകീൻ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ട മുമക്കിനത്ത് അല്ലാത്ത സ്ത്രീയാണ് എങ്കിലും യാതൊരു ഫർക്കുമില്ല അതായത് അവൾക്ക് ഫസ്ഖ ചെയ്യാവുന്നതാണ് ഇതാണ് ما تعذرت النفقه اوكي okay, اول كير. നഫക്കത്ത് അവൾക്ക് ബുദ്ധിമുട്ടായാൽ നഫഖത്ത് അവൾക്ക് കിട്ടുന്നില്ല എങ്കിൽ അവൾ മുമക്കിനെത്താവട്ടെ അല്ലാതിരിക്കട്ടെ യാതൊരു വ്യത്യാസവുമില്ല ഫസ്ക് ചെയ്യാവുന്നതാണ് എന്നാണ് മാലിക് റഹ്മുല്ല പറയുന്നത് എന്ന് മാത്രമല്ല ഓ മുദ്ദത്തു മുദത്തു അവൾക്ക് വേണ്ടിയിട്ടൊരു കാലഘട്ടം നിശ്ചയിക്കപ്പെടേണ്ടതുമാണ് ഓക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വഹിയാൻ ദഹു ഷെഹറുൻ ഓക്കെ അത് മാലിക് ഇമാമിൻ്റെ അടുക്കൽ ഒരു മാസമാണ് ആ ഒരു മാസം എന്തിനു വേണ്ടിയിട്ടാണ് ലിത്തഫ് ഹുസ്യാൻഹു ഈ ഭർത്താവിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു മാസം കുറിച്ച് അന്വേഷിക്കുകയും അങ്ങനെ അവനെ കിട്ടാതിരിക്കുകയും ചെയ്താൽ സുമയ്യ ജൂസുൽ ഫസ്ഖു ആ ഒരു മാസത്തിന് ശേഷം ഫസ്ഖ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ് ഫസ്ഖ് ചെയ്യൽ ജാ ഇസാണ് എന്നാണ് മാലിക് റഹ്മാല്ല പറയുന്നത് എന്നർത്ഥം